സാധാരണ എന്നെ വിളിക്കുമ്പോൾ ഡ്രഗ്സിനെ സംബന്ധിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആളുകളെ എന്നെ ക്ഷണിക്കുക. ഡ്രഗ്സിന് വേണ്ടി മാത്രം സംസാരിക്കാനുള്ള വേദി ഇത് അല്ല. അതിനുവേണ്ടി വേറെ ഒരു ദിവസം വന്ന് സംസാരിക്കാം. ഇവിടെ ഈ ബ്രൈറ്റ് പാത്തിൽ, അതായത് എങ്ങനെ നമുക്ക് കഴിവുള്ള കുട്ടികൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുക, ഏത് പരീക്ഷ എഴുതുക, അവരുടെ ഭാവി എങ്ങനെ നന്നാവുക, അതിനെ സംബന്ധിച്ചായിരിക്കാം ഈ ഫെസ്റ്റിവലിൽ മറ്റ് ചില ലെക്ചേഴ്സോ അല്ലെങ്കിൽ ടോക്കോ ഒക്കെ ഇവിടെ നടത്താൻ പോകുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിൽ നമ്മൾ 100% സാക്ഷരമായിട്ടും നമ്മൾ അപേക്ഷിക്കുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റ് സർവീസുകളിൽ, പട്ടാളത്തിൽ, സ്പോർട്സിൽ മലയാളികൾ ഇനിയും കൂടുതൽ വളർന്നില്ല, അതൊരു യഥാർത്ഥമാണ്. ഒരു 530 സ്കൂളുകളിൽ ഞാൻ കഴിഞ്ഞ 1.5 വർഷത്തിൽ കുട്ടികളോട് ഞാൻ സ്കൂളും കോളേജിലും പോയി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ എനിക്ക് നേരത്തെ അറിയാം. ഇവിടെ നടക്കുന്നത് ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുക. കോച്ചിങ് ക്ലാസ്സുകളുടെ എണ്ണം നോക്കുക, ട്യൂഷൻസിൻ്റെ എണ്ണം നോക്കിയാൽ തിരുവനന്തപുരത്തിൽ ഇപ്പോൾ പറയുന്നത് ഏകദേശം ഒരു 5000 കോച്ചിങ് സെൻറ്റേഴ്സും ഉണ്ടെന്ന് പറയുന്നു ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ഫോർ MBBS സെലക്ഷൻ ആൻഡ് ഫോർ എഞ്ചിനീയറിംഗ് സെലക്ഷൻ. അതിനവരുടെ തെറ്റൊന്നുമില്ല. ഒരാൾക്ക് ഡോക്ടർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പോയി നമ്മൾ കോച്ചിങ് ക്ലാസ് എടുക്കേണ്ടതാണ്. നമ്മൾ ഡോക്ടറാവാനും ഇന്നലെ ഒരു ക്ലാസ് ഇന്നലെ അഭിനയിക്കാൻ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്തിൽ 13 ലക്ഷം കുട്ടികൾ ആ പരീക്ഷ എഴുതി. 1 ലക്ഷം കുട്ടികൾ കേരളത്തിൽ മാത്രമാണ് എഴുതിയത്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 15% ഓഫ് ദ ടോട്ടൽ പരീക്ഷ എഴുതിയ ടോട്ടൽ പരീക്ഷ എഴുതിയതിൻ്റെ ഒരു 15% കേരളത്തിൽ മാത്രമാണ് എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ല കാര്യം. അതുപോലെ എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷ ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് പറയാറുള്ളത് ഈ 2 സബ്ജക്റ്റിലെ കുട്ടികൾക്ക് താല്പര്യം ഇല്ലെങ്കിലോ ആ കുട്ടികൾ എത്തിയും സിവിൽ സർവീസ്. ശിഖ സുരക്കാർ ശിഖ അവിടെ ഇരുന്നുകൊണ്ട് 16-ാമത്തെ റാങ്കാണ്. അന്ന് മറുപോൾ തന്നെ ആ ലിസ്റ്റ്, 6 പേരുടെ ലിസ്റ്റ് എന്നെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. 21-ാമത്തെ റാങ്കും ഒരു മലയാളിയാണ്, 42-ാമത്തെ റാങ്കും ഒരു മലയാളിയാണ് എന്ന് മനസ്സിലാക്കുന്നു. 1000 ആളിൽ നിന്ന് അപ്പോൾ ആദ്യത്തെ 100-ലെ 1000 ആളിൽ 3 ആൾ മാത്രമേ വന്നുള്ളൂ. മേബി തെരുവെടിമോട്ടു കൂടുതൽ ആളുകൾ കാണാമായിരുന്നു. സ്പോർട്സിന് 15 വർഷം മുമ്പ് ഇന്ത്യ രാജ്യത്തിൽ 1-ാമത്തെ സ്ഥാനത്തിൽ ഭരിക്കുന്ന കേരളം ഇപ്പോ ഛത്തീസ്ഗഡും ജാർഖണ്ഡിന്റെ താഴെ ഇരിക്കുന്നു എന്നാണ് നമ്മുടെ യഥാർത്ഥം. കോമൺവെൽത്ത് ഗെയിംസിലെ പല സംസ്ഥാനങ്ങളുള്ള പല ആളുകൾ മെഡൽ വാങ്ങി വരുമ്പോൾ കേരള സംസ്ഥാനത്ത് നിന്ന് ഇല്ലെങ്കിൽ മലയാളി ഒറ്റ മലയാളി ഒരു മെഡൽ വാങ്ങിയില്ലാന്ന ഒരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ PT ഉഷ, ജിമ്മി ജോർജ്, സുരേഷ് ബാബു, TC യോഹാനൻ, MD വത്സമ്മ, അഞ്ജു ബോബി ജോർജ്, ഷൈനി അബ്രാഹിമിൻ്റെ ഈ സംസ്ഥാനത്തിൽ നമ്മുടെ സ്പോർട്സിനെ നമുക്ക് എങ്ങനെ വേറൊക്കെയുണ്ടായിരുന്നത്, നമ്മുടെ എന്തുകൊണ്ട് നമ്മൾ താഴ്ത്തിലേക്ക് പോകുന്നു. ഇതിനകത്ത് കുട്ടികളുടെ തെറ്റ് ഞാൻ കാണുന്നില്ല. അമ്മച്ചന്മാരുടെ ഇപ്പോൾ പ്രോത്സാഹമില്ല. കുട്ടികളെ സ്പോർട്സിലേക്ക് പോയി കളിക്കുക, ദേ ഡോണ്ട് ഫീൽ ലൈക്ക് എൻകറേജിങ് ദർ ചിൽഡ്രൻ എനിമോർ. അപ്പോൾ 15 വർഷത്തിന് ശേഷം ഇത് ഇപ്പോൾ നോക്കുമ്പോൾ ആർക്കും സ്പോർട്സിൽ താല്പര്യമില്ല.
താല്പര്യമുണ്ട്, അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എത്തിയപ്പോൾ താല്പര്യമുണ്ടെങ്കിലുമോ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്ത ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ടീച്ചേഴ്സും പേരൻസും കാണിക്കലില്ല. ദ ലാസ്റ്റ് ഇന്റർനാഷണൽ കേരളയിൽ ഒരു മലയാളി ഒരു ലാസ്റ്റ് ഇന്റർനാഷണൽ ടൂർണമെന്റിൽ ജയിച്ചത് അജു ബോബി ജോർജാണ്. 13 വർഷങ്ങൾ മുമ്പ് റോം ഇന്റർനാഷണൽ അത്ലറ്റിക് മീറ്റിൽ 5-ാമത് സ്ഥാനം നേടിയായിരുന്നു. ഇപ്പോൾ ആ 5-ാമത് സ്ഥാനം നിന്ന് നമ്പർ 4, നമ്പർ 3, നമ്പർ 2 അന്ന് ഈ മരുന്നുകൾ ലഹരി മരുന്നുകൾ അവർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മെഡൽ അവരുടെ എടുത്തിട്ട് ഇപ്പോൾ അജു ബോബി ജോർജ് സിൽവർ മെഡൽ കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് ഫൈറ്റിംഗ് ഫോർ ഗോൾഡ് മെഡൽ ആൽസോ, കാരണം അന്ന് ജയിച്ച ഗോൾഡ് മെഡൽ കാര്യവും എന്തോ ലഹരി വസ്തു കഴിച്ചുകൊണ്ടാണ് പറയേണ്ടത്. അതിൻ്റെ കേസ് ഈസ് ഗോയിങ് ഓൺ. അപ്പം നമ്മൾ ഇവിടെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ വിളിക്കുമ്പോൾ അവർ നന്നായിട്ട് പഠിക്കണം, അവർ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഡോക്ടേഴ്സ് അഥവാ എഞ്ചിനീയറിംഗ് പരീക്ഷയോ ഇല്ലെങ്കിൽ ഡോക്ടർ പരീക്ഷാ വേണ്ടി അവരെ തയ്യാറാക്കണം അത് പറയണം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ജീവിതത്തിൽ നമ്മുടെ മറ്റ് ചില ഭാഗങ്ങളുണ്ട്. ജീവിതത്തിൽ നമുക്ക് ഈ മറ്റ് ഏരിയാസ് നമുക്കുണ്ട്, ആ ഏരിയയിലേക്ക് നമ്മൾ താല്പര്യമെടുക്കേണ്ടതാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഉദാഹരണത്തിൽ ആർമി ഇപ്പോൾ പട്ടാളം, ചില ആളുകൾക്ക് പണ്ട് ഞങ്ങൾ കേരളത്തിൽ വരുമ്പോൾ 1986 ഞാൻ വരുമ്പോൾ എന്ത് പോലീസുകാർ എന്നോട് പറയുകയായിരുന്നു, യെസ് കേരളത്തിൽ 3 ആൺകുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരാൾ ഗൾഫിലേക്ക് പോകും, ഒരാൾ കേരളത്തിൽ ജോലി ചെയ്യും, ഒരാൾ പട്ടാളത്തിലേക്ക് പോകും. അന്നായിരുന്നു അന്നത്തെ സ്ഥിതി വിശേഷം. ഇപ്പോൾ ആ സ്ഥിതി വിശേഷം നമുക്ക് പറയാൻ പറ്റുമോ? ആർമിയിൽ പോകാനോ ആർക്ക് താല്പര്യമില്ല. പണ്ട് ഇന്ത്യൻ ആർമിയിലെ 7 മുതൽ 8% ഏത് റാങ്ക് ആയാലും ഒരു മൊത്തം ഒരു മലയാളികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 7% പോലെ ആളുകൾ കേരളത്തിൽ മാത്രം ആയിരുന്നു, ഇപ്പോഴില്ല. അപ്പം നമുക്ക് ആർമിയിലും നമുക്ക് താല്പര്യമില്ല. അത് ഇവിടെയും ആ പേരൻസിൻ്റെ റോൾ നമ്മൾ മുന്നോട്ട് വരുന്നു. ആർമിയിലെ കുട്ടികൾ പോകണമെന്ന് അവർക്ക് താല്പര്യമില്ല. സിവിൽ സർവീസിന് വലിയ താല്പര്യം കാണത്തില്ല, സ്പോർട്സിനും താല്പര്യം കാണത്തില്ല. പിന്നെ 1-2 കാര്യം മാത്രം നോക്കി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നത് എത്രത്തോളം ശരിയാണെന്നാണ് എൻ്റെ ചോദ്യം. ഒരു വർഷം മുമ്പ് സൈനിക് സ്കൂൾ കഴക്കൂട്ടത്തിൻ്റെ പ്രിൻസിപ്പലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ പത്രത്തിൽ വായിച്ചു. സൈനിക് സ്കൂളിൻ്റെ ഒരു പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞിട്ട് പത്രക്കാരൻ സൈനിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനോട് ചോദിച്ചു, സർ NDA നിന്നെ ഇവിടെ നിന്ന് ആരും സെലക്ട് ആവുന്നില്ലല്ലോ, 1-2 ആൾ മാത്രമേ സെലക്ട് ആവുന്നു, ഇത് ഇത്രയും പൈസ അവിടെ ഉണ്ടാക്കുന്ന 2000 കുട്ടികൾ ഈ NDA സൈനിക് സ്കൂളിൽ പഠിക്കുമ്പോൾ ആരും NDAയിലേക്ക് പോകുന്നില്ല എന്ന് സാർ എന്ത് പറയുന്നു? അപ്പോൾ പ്രിൻസിപ്പൽ കൊടുത്ത മറുപടി, അത് എൻ്റെ തെറ്റല്ല. ആ പ്രിൻസിപ്പലിന് മറുപടി പറഞ്ഞാൽ നമുക്ക് ഞെട്ടിക്കാം. പ്രിൻസിപ്പൽ പറയുന്നത് ഞാൻ അമ്മ അച്ഛന്മാർ വന്നോ അമ്മ അച്ഛന്മാർ പാരൻസ് വന്നിട്ട് എന്നോട് ഒരു കാര്യം വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ ഈ സൈനിക് സ്കൂളിൽ അയച്ചത് പട്ടാളത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ വേണ്ടി അല്ല. അവർക്ക് ഒരു അച്ചടക്കമായ ഒരു 12th class SSLC+1+2 നല്ല അച്ചടക്കമായിട്ട് അവർ പഠിക്കുക. പഠിച്ചതിന് ശേഷം ഞങ്ങൾ ആ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ നമ്മുടെ കോച്ചിങ് ക്ലാസ്സിലേക്ക് അയച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ അവരെ ഡോക്ടറാക്കാൻ ഉദ്ദേശിക്കുന്നു, ഇല്ലെങ്കിൽ എഞ്ചിനീയറാകാൻ ഉദ്ദേശിക്കുന്നു. ഇത് പ്രിൻസിപ്പൽ ഈസ് ഓൺ റെക്കോർഡ്, പേപ്പറിൽ വായിച്ച ഇന്റർവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഡോക്ടറും എഞ്ചിനീയറാക്കാണെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഏതൊരു സാധാരണ കോളേജോ സ്കൂളിൽ അയക്കാൻ മതിയായിരുന്നു, നമ്മുടെ കോളേജിൽ സ്കൂളിൽ അയക്കാൻ മതിയായിരുന്നു. എന്തിനും കൂടുതൽ പൈസ കൊടുത്തിട്ട് ഒരു യൂണിഫോം നമ്മൾ ധരിപ്പിച്ചിട്ട് 5-6 വർഷം ഇനി സൈനിക് സ്കൂളിൽ അയച്ച് അവിടെ പഠിപ്പിച്ചിട്ട് കാര്യം എന്താണ്? നമ്മുടെ പ്രയോറിറ്റീസ് ശരിയാണ്.
ഈ കുട്ടികൾക്ക് എന്താണ് വേണ്ടത് ആദ്യത്തെ അത് ചോദിക്കുക. യു പ്ലീസ് ആസ്ക് യുവർ ചൈൽഡ് വാട്ട് ഡസ് ഹി ഓർ ഷീ വാണ്ട്. പാരൻസ് ആണ് ഇപ്പോ കൂടുതൽ ഒരു ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആവേശം കാണിക്കുക. ഇപ്പോൾ ഒരു കേരള ഉത്സവത്തിന് ഇപ്പോൾ നോക്കുമ്പോൾ കുട്ടിയേക്കാണ് പാർട്ടിസിപ്പേറ്റ് ഇപ്പോൾ ചെയ്യുന്നതിന് ഇപ്പോൾ കുട്ടീൻ്റെ അമ്മാച്ചന്മാരാണ് ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അമ്മാച്ചന്മാർ അവിടെ തള്ളുണ്ടാക്കിയിട്ടുണ്ടെന്ന് പത്രം ന്യൂസ് റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് എന്തോ ഏർപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. വൈ ആർ ദി പാരൻസ് സോ മച്ച് associated with the future of their children without knowing what these people want. ഒരു 10 മിനിറ്റ് എങ്കിലും ഈ കുട്ടിനോട് ചോദിക്കണം, ഈ കുട്ടി നിങ്ങൾ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ആ കുട്ടി പറയട്ടെ, ഏ ഈ കുട്ടി IAS ആവണോ, IPS ആവണോ, എഞ്ചിനീയർ ആവണോ, ഡോക്ടർ ആവണോ, പട്ടാളത്തിൽ പോകണോ, സ്പോർട്സ് ആയിട്ട് പോകണോ, ഹോബി ഉണ്ട്. ഇപ്പോൾ ഹോബിയിലൊന്ന് നോക്കിയാൽ നല്ല പാട്ടുകാർ, നല്ല ഡാൻസുകാർ, നല്ല പെയിൻറ്റേഴ്സ്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വളരെ അഭൂതപൂർവമായ രീതിയിലെ വെറുകളും മുന്നോട്ട്, അവിടെയും ആരും ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ലുക്ക് അറ്റ് ദ ഫീൽഡ് ഓഫ് സിംഗിങ്. കേരളത്തിൽ ഇപ്പോൾ നല്ല പാട്ടുകാർ, ഒരു ഇവിടെ പെൺകുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ലേഡി ഗേൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പാട്ടുകാർ കേരളത്തിലെ ആരാണ്? സിനിമ മ്യൂസിക്കിൽ, ഏറ്റവും നന്നായിട്ട് പാടിയിരുന്നവർ ആരാണ്? ഇപ്പോ ഇൻ ടുഡേസ് ഡേറ്റ് ഹൂ സിംഗ്സ് ദ മാക്സിമം സോങ്സ്? ശ്രേയാ ഘോഷാൽ. ശ്രേയാ ഘോഷാൽ മലയാളിയാണ്. കെ എസ് ചിത്ര പോലെയുള്ള വേറെ ഒരു ഗായികനെ നമുക്ക് തയ്യാറാക്കാൻ എന്ന പ്രശ്നം എന്താണ്? കാരണം അങ്ങോട്ട് കുട്ടികളെ നല്ല സ്വരമുള്ള കുട്ടികൾ, ധാരാളം കുട്ടികൾ വീടുകളിലൊക്കെ നമുക്ക് കാണാം. പക്ഷെ ആ കഴിവ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അമ്മ അച്ഛന്മാർ അങ്ങോട്ട് കുട്ടികളുടെ കഴിവ് മനസ്സിലാവുന്നത് ഇപ്പോൾ TV ഷോയിലാണ്. TV ഷോയിൽ കണ്ടിട്ട് അവർ പറയുകയാണ്, എന്റെ കുട്ടി എന്തിനു നന്നായിട്ട് പാടുകയായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് പാടില്ല. ഇവിടെ പറയാനുള്ള, തങ്ങളോട് പറയാനുള്ള ഒക്കെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വേറെ രീതിയിൽ സംസാരിക്കാം. ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുവരുമ്പോൾ യു ആർ ഈ പാരൻസ് ഷുഡ് ആസ്ക് ദേർ ചിൽഡ്രൻ വാട്ട് ഡു ദേ വാണ്ട് ടു ബിക്കം. നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യമല്ലേ നമുക്ക് വേണം. നിങ്ങൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ അപേക്ഷിക്കുന്നതിന് എന്താണ്? അവരുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണം, ആവശ്യത്തിന് അവർ പൈസ സമ്പാദിക്കണം, ഇല്ലേ ഉള്ളൂ, ഇല്ലേ? ഈ രണ്ട് കാര്യവും മറ്റേ ഫീൽഡുകളിൽ നമുക്ക് സാധിക്കാൻ കഴിയും. ടേക്ക് ഫോർ എക്സാമ്പിൾ സ്പോർട്സ്. സഞ്ജു സാംസൺ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇതുവരെ കളിച്ചിട്ടില്ല. വേറെ ഏതൊരു ഇന്റർനാഷണൽ ടൂർണമെന്റിൽ IPL അല്ലാതെ, രഞ്ജി ട്രോഫി IPL അല്ലാതെ വേറെ ടൂർണമെന്റിൽ പുള്ളി കളിക്കുന്നില്ല. എന്നിട്ടും കഴിഞ്ഞ 3-4 വർഷമായിട്ട് കഴിച്ചിട്ട് ഏകദേശം 15-20 കോടിയുടെ അടുക്ക പുള്ളി പൈസ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. 12th ക്ലാസ് വരെ ചിലപ്പോൾ പോകാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എന്നിട്ടും ഇയാളുടെ കഴിവ് കൊണ്ട് ഇയാൾക്ക് 15 കോടി രൂപ ചെറുപ്പത്തിൽ സമ്പാദിക്കാൻ സാധിച്ചു. അപ്പോൾ സ്പോർട്സ് ഹാസ് മണി. Then why are we not encouraging our children to go to the other fields other than professional courses? That is what I want to say. Cheyanam pattalathile ayikkana pattalathile ayikkana oru parampara keralathil undu. Aa parampara nammal nilanirthanam. Sports ilekku ayikkana IAS IPS ഇന്റെ പല കോച്ചിങ് സെന്ററുകളൊക്കെ വന്ന് അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഈ കുട്ടിയുടെ ശിഖാഗ ഇപ്പോൾ അവിടെ ശിഖാഗ ഇന്റർവ്യൂ ഞാൻ വായിക്കുകയായിരുന്നു. ഐ റേറ്റിംഗ് മാത്രമൂമി അപ്പോൾ ശിഖാഗ IAS ആകാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവർ 4th time. But there are so many people who have written 4th time.
അവർക്ക് ആ നല്ല സഹകരണത്തോട് താല്പര്യമുണ്ട്. ഈ കുട്ടിക്ക് ഡോക്ടർ ആകാനുള്ള താല്പര്യമില്ല. കുട്ടിയെ വേണമെങ്കിൽ അമ്മ അച്ഛന്മാർ നിർബന്ധിച്ച ചിലപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ ഇങ്ങനെ ആവാമായിരുന്നു, കാരണം കുട്ടിക്ക് കഴിവുണ്ട്. അപ്പോ ഈ കുട്ടികൾ വിചാരിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യം കുട്ടിയെ ചോദിക്കുക, എന്തോ കാര്യമായിക്കോട്ടെ, ആ ഫീൽഡിലേക്ക് കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ഭാവി വളരെ നല്ല രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാനും അല്പമായിരിക്കും. അല്ലാതെ നമ്മൾ കുട്ടിക്ക് ഇഷ്ടം ഒരു പാട്ടുകാരി ആകാൻ വേണ്ടിയാണ് അമ്മ അച്ഛന്മാർ നിർബന്ധിക്കുന്നത്, ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഐ എസ് ആകാൻ വേണ്ടിയാണ്, നടക്കില്ല. കുട്ടിയുടെ പാട്ടുകാരി പോലെ ആവാൻ പറ്റില്ല, ഐ എസും ആവാൻ പറ്റില്ല. ഐ വിൽ ഗിവ് എക്സാമ്പിൾ അവസാനത്തെ, ജസ്റ്റ് വൺ അവസാനത്തെ ഐ വിൽ ഗിവ് എക്സാമ്പിൾ ഓഫ് മൈ ഓൺ സൺ. എന്റെ മകന് ഒരു പഠനത്തിലുള്ള ഒരു വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. പഠനത്തിന് താല്പര്യമില്ല. പഠനത്തിൽ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില ആളുകൾക്ക് താല്പര്യമുണ്ടാവും, ചില ആളുകൾക്ക് താല്പര്യമുണ്ടാവില്ല. അപ്പൊ താല്പര്യമില്ലാതെ വന്നാൽ കുട്ടി മോശമായി പോയോ? ഇല്ലല്ലോ. അങ്ങനെയാണോ? ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് രണ്ട് മക്കളെ കാണാം. ഒരു മക്കൾക്ക് 90% മാർക്ക്സ് വന്നു, ഒരു മക്കൾക്ക് ചിലപ്പോൾ 50% മാർക്ക്സ് വന്നു. അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ കാര്യങ്ങൾ? അപ്പൊ ഇയാളുടെ പഠനത്തിന് താല്പര്യമില്ല. 57, 58, 59, 60 അതിനേക്കാൾ കൂടുതൽ മാർക്സിനുള്ളിൽ വരുന്നില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പറഞ്ഞു നോക്കിയപ്പോൾ നോക്കിയാൽ എനിക്ക് ഇത്രയും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഐ ഹാവ് ഓൺലി ദിസ് മച്ച് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ്. ശരി. അപ്പോൾ ഇയാൾ 12th ക്ലാസ്സിൽ പാസ്സായി എന്നുള്ള 12th കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇനിയും നൗ വാട്ട്? അവിടെ നോക്കിയാൽ എനിക്ക് അനിമേഷനിൽ ഒരു താല്പര്യമുണ്ട്. അത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഈ ഫ്രം ദ ബർത്ത് ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അനിമേഷൻ. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എനിക്കറിയില്ല. ഞങ്ങൾക്ക് വീട്ടിൽ വരെ അഡ്ജസ്റ്റ് ആവില്ല. എനിക്ക് ഒരു പുറത്ത് എവിടെയെങ്കിലും അയച്ചിട്ട് ഒരു ഡിപ്ലോമ ചെയ്യിപ്പിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ താൻ ചെയ്തോളാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 12th പുള്ളിയെ ഞാൻ ഒരു ഡിപ്ലോമയ്ക്ക് വേണ്ടി ഞാൻ പുറത്തയച്ചു. 2 ഡിപ്ലോമ ചെയ്തിട്ട് പുള്ളി തിരിച്ചു വന്നു. 2007 അയച്ചു. 2010 പുള്ളി തിരിച്ചു വന്നു. അന്ന് ഞാൻ മുംബൈയിലെ സിറ്റിയയിൽ ജോലി ചെയ്യുന്നു. അവിടെ വന്നിട്ട് ഒരു ചെറിയ സ്റ്റുഡിയോയിൽ 10,000 രൂപയുടെ ശമ്പളം കൊണ്ട് ഇയാൾ ജോയിൻ ചെയ്തു. പക്ഷേ അനിമേഷൻ ആണെങ്കിൽ പുള്ളിക്ക് താല്പര്യമുള്ള ഫീൽഡ് ആയതുകൊണ്ട് പുള്ളിയെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. 18 മണിക്കൂറോളം പുള്ളി ജോലി ചെയ്യുന്നു. അത് അനിമേഷൻ പുള്ളിന്റെ ഒരു ജീവിതമാണ്. ഹീ മെയ്ഡ് ഹോബി ആൻഡ് ഹിസ് കരിയർ. അത് വളരെ ചെറിയ കാര്യം. നമ്മൾ മിക്കവാറും നമുക്ക് ഇത് കാണാനില്ല. ഒരു ഹോബിയെ തന്നെ ഒരു കരിയർ ആക്കുക, അത് വലിയ കാര്യമാണ്. പുള്ളി എന്നോട് ചോദിച്ചു, ഞാൻ ഇയാൾ ഐ അറൗണ്ട് ഇറ്റ്. ഞാൻ ഒന്നും ശരി, നിങ്ങളത് യു ഡു വാട്ട് എവർ യു വോണ്ട്. എനിക്കും ഈ എൻ്റെ മകനോട് പറയാമായിരുന്നു, അല്ല നിങ്ങൾ BA ചെയ്യണം, BSc ചെയ്യണം, MA ചെയ്യണം, അതിനുശേഷം IPS IAS പരീക്ഷ എഴുതണം, എനിക്ക് വേണമെങ്കിൽ നിർബന്ധിക്കുമായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് പുള്ളി വേറെ ഒരു സ്റ്റീവൻ സ്പീൽബർഗിന്റെ ഒരു സ്റ്റുഡിയോ ബാംഗ്ലൂരിലുണ്ട്. അതിന്റെ പേര് ഡ്രീം വർക്ക്സ് സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയിൽ അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ബോംബെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി. ഇയാളുടെ ജോലി നോക്കിയിട്ട് അവർക്ക് ഇയാളുടെ കാര്യങ്ങളെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ട് അവർ തന്നെ ഇയാളെ ലണ്ടനിലേക്ക് അയച്ചു. ലണ്ടനിൽ നിന്ന് ഇപ്പോ ഇയാളെ അതിനേക്കാൾ വേറെ ഒരു അമേരിക്കൻ സ്റ്റുഡിയോ ചൈനയിലുണ്ട്. ചൈനയിലെ സ്റ്റുഡിയോയിൽ ഇയാൾ പരീക്ഷ എഴുതി. പുള്ളി തന്നെത്താൻ പാസ്സായി. പാസ്സായ ശേഷമാണ് ഞങ്ങളെ അറിയിച്ചത്. ഇപ്പോൾ അവിടെ പോയി ചൈന ഷിയാമിനുള്ള ഇയാൾ അമേരിക്കൻ്റെ സ്റ്റുഡിയോയിൽ നല്ല ശമ്പളത്തിൽ ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളെന്നോട് ഞാൻ കൂടുതൽ +2 കഴിഞ്ഞിട്ട് ഞാൻ ഇയാളെ പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇയാളെ നിർബന്ധിച്ചിട്ട് ഒന്നുമില്ല. BA ഡിഗ്രി ചെയ്യാനും ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഇയാൾ ഇൻ മൈ ഒപ്പീനിയൻ ഇയാൾ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇയാൾ മുന്നോട്ട് പോകുന്നുണ്ട്. That is also expected of all of you. Don't force your ideas. Amma achanmarne budhimutta amma achanmarne avarkum para avarkum paridhigalum avar vicharikkunnathu avarku kittathe poya post avarde makkalde kittanam adu
ഇങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അത് ചെയ്യാനുള്ള കഴിവ്, അത് ചെയ്യാനുള്ള താല്പര്യം, ഇതിനെ നടപ്പാക്കാനുള്ള താല്പര്യം കുട്ടിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ആ താല്പര്യം ഈ കുട്ടിക്ക് ഇല്ലെങ്കിൽ കാരണം പിന്നെ അതിന് പുറകിൽ വെറുതെ നിർബന്ധമായിട്ട് കുട്ടിയെ ആ ഫീൽഡിലേക്ക് അയക്കരുത്. അതും ഈ ഒട്ടക്കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. Ask your children what do they want. അങ്ങനെ ചെയ്താൽ അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെയോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേദിയിലോ ഒക്കെ അവർക്ക് പ്രയോജനമുണ്ടാവും. ഇല്ലെങ്കിൽ തങ്ങളെ എവിടെയും അവരെ കൊണ്ടുവരാൻ അവരെ നിർബന്ധിക്കുന്നു, അവർ നിന്നോട് നോ പറയാതെ അവർ ഇങ്ങോട്ട് വരുന്നു, ഇരിക്കുന്നു, തിരിച്ചു പോകുന്നു. വലിയ ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ഇഫ് യു ഫുൾഫിൽ their wishes, they will do well. അവർക്ക് they shall do well. കേരളത്തിൽ അത്രയുള്ളൂ. സാക്ഷരമായ ഒരു സംസ്ഥാനത്തിൽ നടന്നില്ലെങ്കിൽ പിന്നെ എവിടെ നടക്കുക? രാജസ്ഥാനിൽ ഒന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല. ഇനിയും അവിടെ എഡ്യൂക്കേഷൻ ലെവൽ തന്നെ 50% വരെ എത്തിയില്ല, 50% പോലും എത്തിയിട്ടില്ല. 1000 പെൺകുട്ടികൾ രാജസ്ഥാനിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമേ കോളേജിൽ എത്തുള്ളൂ എന്നാണ് ഇന്നത്തെ അവസ്ഥ. ഗൂഗിളിൽ പോയി നോക്കാം. അങ്ങനെയുള്ള സംസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ അവിടുന്ന് ഇവിടെ ഇവിടെ ജനിച്ചു എന്ന് അതൊരു വലിയ കാര്യമാണ്. ഇനിയും ഇതുകൊണ്ട് മുതലെടുക്കുക. ഒരു ടാർഗറ്റ് അമ്മ അച്ഛനോട് നിങ്ങൾ പറയുക, ഐ വോണ്ട് ടു ബിക്കം ദിസ് ആൻഡ് ദെൻ ഡു ഇറ്റ് അക്കോർഡിംഗ് ടു നിങ്ങളുടെ കഴിവനുസരിച്ച് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുക. രാഷ്ട്രദീപികൻ്റെ പാർവൈകൾ എന്നെ അവൾ വിളിച്ച് താങ്കളോട് സംസാരിക്കാൻ അവസരം തന്നു. അതിനുവേണ്ടി നന്ദിയുണ്ട്. ഈ ന്യൂസ് പേപ്പറിൻ്റെ ഇതുപോലെയുള്ള നല്ല മനോഹരമായ ഈ ചടങ്ങുകളിൽ കുട്ടികൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും. അവർക്ക് ഈ ചടങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു വലിയ സക്സസ് ആയിട്ട് മാറട്ടെ എന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.